നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒന്നാം ടെസ്റ്റിന്റെ നാലാം ദിവസമാണ് ഇന്ന്. മൂന്നാമത്തെ ദിവസം മിന്നി തിളങ്ങിയത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സ്പിന്നറായിട്ടുള്ള ഡോം ബെസ് ആണ്. അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തി. 55 റൺസിനാണ് ഇന്നലെ അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ ആ ഒരു പ്രതിരോധത്തിലേക്ക് തള്ളിയിട്ടത് കോഹ്ലിയുടെ പുറത്താകൽ തന്നെയായിരുന്നു. പിന്നീട് ചേതേശ്വർ പൂജാരയും ഋഷഭ് പന്തും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചപ്പോൾ അവരെയും പുറത്താക്കിയത് ഡോം ബെസ് തന്നെയാണ്. അങ്ങനെ മികച്ച പ്രകടനമാണ് ബെസ് നടത്തിയത്. മത്സരശേഷം അദ്ദേഹം പറഞ്ഞു, വിരാട് കോഹ്ലിയെ അടുത്ത ഇന്നിംഗ്സിലും പുറത്താക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമെന്ന്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. നമുക്കൊന്ന് നോക്കാം. ന്യൂസ് 18 അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ബെസ് പറയുന്നു, ഞാൻ 23 വയസ്സുകാരനായ താരമാണ്, ഇതുപോലെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഈ ജേണി ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിറഞ്ഞതാണ്. ആ ഒരു വിക്കറ്റ്, കോഹ്ലിയുടെ വിക്കറ്റ് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് പകരുന്നു. ഏതായാലും മത്സരത്തിന്റെ മിഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല. കൂടുതൽ വർക്കുകൾ ഇനിയും ഞങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഇന്നിംഗ്സിലും അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. ഇതൊരു ലോങ് സീരീസ് ആണ്, അതാണ് ഇപ്പോൾ ഡോം ബെസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബെസിന്റെ ആ ഒരു മികച്ച പ്രകടനം തന്നെയാണ് മൂന്നാമത്തെ ദിവസം ഇംഗ്ലണ്ടിന് കൂടുതൽ ഒരു മേൽക്കൈ നേടിക്കൊടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ്റ്റോക്സ് വീണ്ടും എത്താം.